Hi students, now redemption of debentures. Adinde vithyastha sosugale kurichanam padikkunnathu. Redemption by fresh issue, redemption out of capital, redemption out of profit, sinking fund method. Ingane naalu source aanu namukku padikkanullathu. Adile rendanam nam padichu kaynu. In the next lesson, redemption of debentures out of profit. Examination point of view, we have learned important thing. That is, a company that has been working in the past few years, has gotten a lot of profit. That profit is one part of the reserve. That is, general reserve, retained earnings, P&L account balance and okay paraya. Idineana accumulated profit in parayana. E accumulated profit in the fund eduthuvandana, debenture redeem chayunadi engil. Companies actum parayuno, SEBI ningal karayamala securities and exchange board of India. Indiale capital market name, adava stock exchange okay, niandrikuna, supreme authority ana, SEBI. Companies Act 2013 അനുസരിച്ചും SEBI യുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ചും DRR ക്രിയേറ്റ് ചെയ്യണം. എന്താ DRR? Debenture Redemption Reserve. അത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഫുൾ ഫ്രഷ് ഇഷ്യൂ നടത്തുകയാണ്. അപ്പോൾ DRR ക്രിയേറ്റ് ചെയ്യണോ വേണ്ട? ക്യാപിറ്റലിൽ നിന്ന് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? റിഡംഷൻ നടത്തുക. അപ്പോൾ DRR ക്രിയേറ്റ് ചെയ്യണോ വേണ്ട? എപ്പോഴാണ് DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഒരു കമ്പനിയുടെ മുൻ വർഷങ്ങളിൽ നേടിയെടുത്ത അക്കുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് എങ്കിലാണ് DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ DRR ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു എൻട്രി ഉണ്ടാവും. അതെന്താ എൻട്രി? എവിടെ നിന്നാണോ നമ്മൾ എടുക്കുന്നത്, എവിടെ നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്? ജനറൽ റിസർവ് ഡെറ്റർ അല്ലെങ്കിൽ P&L അക്കൗണ്ട് ഡെറ്റർ ടു DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഇത് എത്രയാണ് എടുക്കേണ്ടത് എന്ന് കമ്പനീസ് ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ സെബിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു ഡിബഞ്ചർ എന്ന ഒരു കൂട്ടം ഡിബഞ്ചറുകൾ 18 മാസത്തേക്കാളും കൂടുതൽ കാലയളവിലേക്കുള്ളതാണ് എങ്കിൽ അത് റെഡീം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 50% എങ്കിലും DRR ക്രിയേറ്റ് ചെയ്യണം. എക്സാമ്പിളായിട്ട് 10 ലക്ഷത്തിൻ്റെ ഡിബഞ്ചറ് റിഡംഷൻ നടത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് 5 ലാഖ് എങ്കിലും ജനറൽ റിസർവിൽ നിന്നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ എടുത്തിട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച എൻട്രി ഒക്കെ ഉണ്ടാവും, അതിൻ്റെ കൂടെ എന്തുണ്ടാവും? ക്രിയേഷൻ ഓഫ് DRR ഒരു എൻട്രി ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയായിരിക്കും എൻട്രി ഉണ്ടാവുക? ഒന്ന്, ഓൾഡ് ഡിബഞ്ചർ ക്യാൻസൽ ആക്കാൻ. അതിനെന്താ എൻട്രി? ഓൾഡ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പിന്നെ അത് കൊടുക്കുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പിന്നെന്ത്? ഏതെന്നാണ് എടുക്കുന്നത്? പ്രോഫിറ്റ് എന്ന്. അപ്പോൾ ജനറൽ റിസർവ് ഡെറ്റർ ഓർ P&L അക്കൗണ്ട് ഡെറ്റർ ടു DRR. ഇങ്ങനെയാണ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് റിഡംഷൻ നടത്തുമ്പോൾ പാസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 18 മന്ത്സിനേക്കാളും കൂടുതൽ ഡ്യൂറേഷനുള്ള ഡിബഞ്ചർ റെഡി ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 50% എങ്കിലും DRR ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സഫീഷ്യൻ്റ് ഫണ്ട് ജനറൽ റിസർവിൽ ഉണ്ട് എങ്കിൽ നാം ഫുൾ എമൗണ്ടിന് തന്നെ DRR ക്രിയേറ്റ് ചെയ്യുകയാണ് പതിവ്. അഥവാ 10 ലാഖ് ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന സമയത്ത് സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് എന്ത് മതി? 5 ലാഖിൻ്റെ DRR മതി. പക്ഷേ സഫീഷ്യൻ്റ് ഫണ്ട് P&L അക്കൗണ്ടിലും ജനറൽ റിസർവിൽ ഉണ്ടെങ്കിൽ നമുക്ക് DRR എത്ര തന്നെ ക്രിയേറ്റ് ചെയ്യാം? അത് 10 ലാഖിൻ്റെത് തന്നെ എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. DRR ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കുന്ന എമൗണ്ട് മാത്രം DRR ക്രിയേറ്റ് ചെയ്താൽ മതി. അധികം കൊടുക്കുന്ന പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഇല്ലേ, അതിന് DRR എന്ത് ചെയ്യരുത്? ക്രിയേറ്റ്
ചെയ്യരുത്. അപ്പൊ നമ്മൾ എത്ര സോഴ്സ് പഠിച്ചു? മൂന്ന് സോഴ്സ്. ഒന്നേതാണ്? ഫ്രഷ് ഇഷ്യൂ. രണ്ടേതാണ്? ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അത് നമ്മൾ വളരെ കുറഞ്ഞ രണ്ട് വാക്കിൽ ഒതുക്കി. മൂന്നാമത്തത് ഏതാണ്? ഔട്ട് ഓഫ് പ്രോഫിറ്റ്. എപ്പോഴാണ് ഡി ആർ ആർ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ റിഡംഷൻ നടത്തുമ്പോഴാണ് ഡി ആർ ആർ ക്രിയേറ്റ് ചെയ്യേണ്ടത്.